ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മറ്റോ സോസാണ്. അപ്പോൾ വരും നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് തക്കാളിയാണ്. ഇവിടെ ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം. കാരണം ഇത് നമ്മൾ വേവിക്കും, സോ അതെന്തായാലും ഉടയും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുള്ളി വേണം. 3 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കമുളകാണ്, സീഡ്ലെസ് ആയിട്ടുള്ള ഉണക്കമുളകാണ്. ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് കുരുമുളക് പൊടിച്ചത്, ഗ്രാമ്പു പൊടിച്ചത്, കറുവപ്പട്ട പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ വിനീഗർ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കരുത്. തക്കാളിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ, തക്കാളിയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് വേണം ഇത് നല്ലപോലെ ഉടയാൻ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞിട്ട് വെള്ളം ശകലം വരും. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ വേവിച്ചപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് തക്കാളിയിൽ നിന്ന്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു പാകമായിട്ടുണ്ട്. ഞാനൊന്ന് ശകലമൊന്നും വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് വെള്ളം പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒന്ന് ശകലമൊന്ന് വേവിച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ട് ഞാനിത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. കണ്ടില്ലേ, ഒരു തരി പോലും ഇല്ല. നല്ലോണം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഫ്ലെയിം ഓൺ ചെയ്യാണ്ട് തന്നെ ഈ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്താൽ ഇത് അടിപിടിക്കും, കരിഞ്ഞു പോകും. ഓൺ ചെയ്യാണ്ട് തന്നെ നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വിനീഗർ ഒഴിച്ചു കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് 3 ടേബിൾ സ്പൂൺ കറക്റ്റ് പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ ഈ നമ്മുടെ മസാല എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ ഒരു ഒരു ഫ്ലേവർ നമുക്ക് കിട്ടിയാൽ മതി. ഒരു നുള്ളിലാണ് ഞാൻ 3 സ്പൈസസ് എടുത്തിരിക്കുന്നത്. ഒരു നുള്ള് കുരുമുളക് പൊടി, ഒരു നുള്ള് മാത്രം മതി നമുക്ക്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറുകും തോറും ഇതിൻ്റെ കളർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ കൈയെടുക്കാണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുത്തോണ്ടേയിരിക്കണം. അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വിനീഗറൊക്കെ ഒഴിച്ചത് കാരണം ഒന്ന് ഒരു ചെറിയൊരു വാട്ടർ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് കുറുകണം. ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തില്ലേ, ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യും. ഇത്ര നേരം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നു. ഇനി നല്ലോണം അത് വെട്ടി തിളക്കണം. കണ്ടോ, നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് കുറുകണം. കണ്ടോ, അത്യാവശ്യം നല്ലോണം കുറുകി വരുന്നുണ്ട്. അതിൻ്റെ കളറും മാറുന്നുണ്ട്. നേരത്തെ കളറല്ല ഇപ്പോൾ. ഒന്നും കൂടി അത്യാവശ്യം നല്ല ഡാർക്കായിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം.
ഇനി നമ്മൾ അരച്ചിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഈ നമ്മൾ ജാറിനകത്തിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് എല്ലാം നല്ലോണം മാഷായി കിട്ടിയില്ല, അരഞ്ഞു കിട്ടിയില്ല എന്ന് വെച്ചാൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു അരിപ്പെടുത്ത് അരച്ചെടുത്താൽ മതി. നമ്മുടെ ക്വാണ്ടിറ്റി ശകലമൊന്ന് കുറയുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല ജാറാണെങ്കിൽ പെട്ടെന്ന് നല്ലോണം അരഞ്ഞു കിട്ടും. അങ്ങനെ അരയുന്നില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് അരച്ചെടുത്താൽ മതി, അരിച്ച് എടുത്താൽ മതി. ഇപ്പം കണ്ടില്ല, നല്ലോണം കുറുകിയിട്ടുണ്ട്, നമുക്ക് കറക്റ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സൈഡൊക്കെ ചിലപ്പോൾ നമുക്ക് അടിപിടിച്ച് കരിഞ്ഞു, പിന്നെ നമുക്ക് നമ്മുടെ സോസിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം നമ്മുടെ സോസ് റെഡിയാണ്, കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്, നല്ല ഡിലീഷ്യസ് ആണ്. നമുക്ക് അത്യാവശ്യം ഇച്ചിരി എരിവൊക്കെ ഉണ്ടാവും ഈ സോസിന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ, ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.